ശ്രീ ജോൺ പിട്ടാസ ഇന്ന് രാജ്യസഭയിൽ സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ഒരു പ്രൈവറ്റ് ബില്ല് വന്നു. അതിനെ ആദ്യം എതിർക്കാൻ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നില്ല. അത് പി വി അബ്ദുൾ വഹാബ് എം പി ചൂണ്ടിക്കാണിച്ചു. തുടർന്ന് രണ്ട് മൂന്ന് എം പിമാർ ഓടിയെത്തി എന്നൊക്കെയാണ്. ഇതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം എന്താണ് ശ്രീ ജോൺ പിട്ടാസ? നികേഷ്, യഥാർത്ഥത്തിൽ ഇന്ന് ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ചിട്ടുള്ള ഒരു സ്വകാര്യ ബില്ല് നമ്മുടെ സഭയുടെ കാര്യപരിപാടിയിലുണ്ടായിരുന്നു. ഇത് കുറെ കാലമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ബില്ല് കാര്യപരിപാടിയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇടതുപക്ഷ എം പിമാർ വളരെ ജാഗ്രതയോടെയാണ് ഞങ്ങൾ ഇതിനെ സമീപിച്ചത്. ഇന്ന് രാവിലെ 10 മണിക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ഇടതുപക്ഷ എം പിമാർ, ഇടതുപക്ഷം സി പി എമ്മിന്റെ എം പിമാര്, ഞങ്ങൾ 5 പേരും രേഖാമൂലം ചെയർമാനും ഈ ഒരു ബില്ലിന് അവതരണാനുമതി നൽകരുത് എന്ന് കൃത്യമായിട്ട് എഴുതി ആവശ്യപ്പെടുകയുണ്ടായി, അഭ്യർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ അതായത് ഈ സഭാ ചട്ടത്തിന്റെ 67-ാം വകുപ്പ് പ്രകാരം ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിനെ ഒബ്ജക്റ്റ് ചെയ്യാനുള്ള അനുമതി തേടിക്കൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ചെയർമാന് കത്ത് നൽകിയിരുന്നു. പക്ഷെ ഇതുപോലുള്ള ഒരു കത്തും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. ബില്ല് സഭയുടെ പരിഗണനയിൽ വന്ന സമയത്ത് അത് അവതരിപ്പിക്കാൻ വേണ്ടി ബി ജെ പി അംഗം എഴുന്നേറ്റപ്പോൾ യഥാർത്ഥത്തിൽ തടസ്സം ഉന്നയിക്കാൻ പറ്റിയത് ആദ്യം തടസ്സം ഉന്നയിക്കാൻ പറ്റിയ ഞങ്ങൾക്ക് മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ രേഖാമൂലം ഇതിന് തടസ്സം ഉന്നയിച്ചത് കൊണ്ട്. പക്ഷെ പിന്നീട് ആ ചർച്ച കുറച്ച് വിസ്തൃതമായപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് 1-2 പേർ വൈകിയെത്തി ആ ബില്ലിൽ തടസ്സം പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് തന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബ്ദുൾ വഹാബ് തന്റെ മനസ്സിലിരിക്കുന്ന കാര്യം പറഞ്ഞു. അതായത് ഒരു കോൺഗ്രസ്സുകാരും ഈ ബില്ലിനെ തടയാൻ വേണ്ടി എത്തിയിട്ടില്ല. മാത്രമല്ല കോൺഗ്രസ് ബെഞ്ചുകളെല്ലാം ശൂന്യമായി. കോൺഗ്രസിന്റെ നേതൃനിരയിൽ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷ നേതാവോ അവരുടെ ചീഫ് വിപ്പോ ഡെപ്യൂട്ടി ലീഡറോ മുൻനിരയിലല്ല, അവരുടെ അവസാനത്തെ നിരയിൽ 1-ഓ 2-ഓ 3-ഓ പേരൊഴിച്ച് ബാക്കി ആരും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിന് 30-ലേറെ അംഗങ്ങളുള്ളതാണ്, പക്ഷെ 2-ഓ 3-ഓ പേരൊഴിച്ച് ബാക്കി ആരും ഉണ്ടായിരുന്നില്ല. അതാണ് അബ്ദുൾ വഹാബിനെ പോലൊരു എം പിയെ അത് പറയാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ ഞാൻ തന്നെ ചെയർമാനോട് പറഞ്ഞു, അതായത് കോൺഗ്രസിന്റെ കൂടെ ലീഗ് നിൽക്കുന്നതിൻ്റെ ഉള്ള ഒരു പ്രത്യുപകാരമായിട്ട് വേണം ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് അബ്ദുൾ വഹാബ് ചിന്തിക്കേണ്ട ഒരു കാര്യം. കോൺഗ്രസ് അംഗങ്ങൾ സഭയിൽ ഇല്ലാതെ പോയത് യാദൃച്ഛികമായല്ലേ? ബ്രിട്ടാസ് പറയുന്നത് കേട്ടാ തോന്നും അവർ ബോധപൂർവം മാറി നിൽക്കുകയായിരുന്നു എന്ന്. അതല്ല, ഈ സഭയുടെ കാര്യപരിപാടി രാജ്യസഭാ അംഗങ്ങളായിരിക്കുന്നവർക്കെല്ലാം നൽകുന്നതല്ലേ? അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ കൃത്യമായിട്ട് എല്ലാ അംഗങ്ങളും ഇടതുപക്ഷ അംഗങ്ങളെല്ലാം കൂടി അവിടെ വന്നിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഉച്ച കഴിഞ്ഞാൽ പിന്നെ സ്വകാര്യ അംഗങ്ങളുടെ ബില്ലാണ്, വേണമെങ്കിൽ വീട്ടിൽ പോകാം. സാധാരണ ഇതിൽ അങ്ങനെ ഒരു അവസ്ഥയാണ്. സാധാരണ നികേഷൊക്കെ പാർലമെന്റ് കവർ ചെയ്തിട്ടുള്ളത്, പിന്നെ എന്തിനാണ് ഞങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ തണുപ്പ് കാലത്ത് കൃത്യമായിട്ട് അവിടെ തന്നെ പോയി ഇരുന്നത് എന്തിനാണ്? അപ്പൊ ഞങ്ങൾക്കൊരു ജാഗ്രതയുണ്ട്, അവർക്ക് ജാഗ്രത പാലിക്കേണ്ടതില്ലെന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവിന് ജാഗ്രത പാലിക്കേണ്ടതില്ല, കോൺഗ്രസിന്റെ മുൻനിര നേതാക്കൾക്കൊന്നും ജാഗ്രത പാലിക്കേണ്ടതില്ലെന്നുള്ളതാണ്. ഈ പരാതിയൊന്നും എന്റെ വകയല്ല. ഈ പരാതി കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ സഖ്യകക്ഷിയായിട്ടുള്ള ലീഗിന്റെ അംഗമാണ് അബ്ദുൾ വഹാബാണ് ഉന്നയിച്ചത്. ഞാനത് താങ്കളത് ഉന്നയിച്ചുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്, അതല്ലെങ്കിൽ ഞാൻ അതിലേക്ക് പോകാൻ ഉദ്ദേശിച്ചിരുന്നല്ല. പക്ഷേ ജാഗ്രത എന്നുള്ളത് ഇടതുപക്ഷത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നുള്ളൊരു തോന്നല് നികേഷനുണ്ടെങ്കിൽ അതൊരു ക്രെഡിറ്റ് ആയിട്ട് ഞാൻ കാണുകയാണ്. ആ ജാഗ്രത കുറവപ്പോൾ അപ്പുറത്തുണ്ടെന്നുള്ള കാര്യം കൂടി നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. ഈ ശരിയത്ത് ബില്ല് വന്നപ്പോ മുസ്ലിം ലീഗിന്റെ മേലുണ്ടായിരുന്ന ആക്ഷേപം ആ സമയത്ത് വിമാനം വൈകി എന്ന് പറഞ്ഞ് അബ്ദുൾ വഹാബും പി കെ കുഞ്ഞാലിക്കുട്ടിയും ആ സമയത്ത് പാർലമെന്റിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സിവിൽ കോഡിന്റെ വിഷയം വന്ന സമയത്ത് കോൺഗ്രസ് അംഗങ്ങൾ ആരുമില്ല. പക്ഷെ അത് അത്ഭുതകരമാണ് കേട്ടോ, അല്ലേ ശ്രീ ജോൺ പിട്ടാസ്? രാജ്യസഭയിൽ ഒരു കോൺഗ്രസ് അംഗം പോലും ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത്. നികേഷൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത് കുറെ കാലമായിട്ട് ബി ജെ പി ഇങ്ങനെ ഒരു ഡെമോക്രസിന്റെ വാൾ പോലെ നമ്മുടെ മുകളിൽ തൂക്കിയിട്ടിരുന്ന ഒരു ബില്ലാണ്. എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ ഇടതുപക്ഷ എം പിമാര് വിയോജനക്കുറിപ്പ് കൊണ്ട് കൊടുക്കും ഈ ബില്ല് അവതരിപ്പിക്കാൻ അനുവദിക്കരുത്. അങ്ങനെ കഴിഞ്ഞ കുറെ വെള്ളിയാഴ്ചകളിൽ ഈ ബില്ല് വരുന്ന സമയത്ത് ഈ പർട്ടിക്കുലർ അംഗം, അതായത് ബി ജെ പിയുടെ അംഗമായിട്ടുള്ള കിരോരിലാൽ മീന അവിടെ സഭയിൽ വരില്ല, അദ്ദേഹം അവിടെ നിന്ന് അപ്രത്യക്ഷനാവും. അങ്ങനെ ഒരു, പക്ഷെ ഞങ്ങൾക്കറിയാം ബി ജെ പിയെ പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഏത് വൃത്തികെട്ട കളിയും കളിക്കാൻ തയ്യാറാകും. കൗശലമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട
വിനോദങ്ങളിൽ ഒന്ന് എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെ കിരോല മീന അവിടെ വന്നാലും വന്നില്ലെങ്കിലും ഞങ്ങൾ പൂർണ്ണമായിട്ടും സഭയിൽ ഹാജരായിരിക്കും. മാത്രമല്ല ഞങ്ങൾ കാലേക്കൂട്ടി തന്നെ രേഖാമൂലം 67 വകുപ്പ് പ്രകാരം ഞങ്ങളുടെ വിയോജിപ്പ് ചെയർമാനെ അറിയിച്ചു കൊണ്ടേയിരിക്കും. ഇത് കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ ഈ രീതിയൊന്നും ഞങ്ങൾക്ക് വേണ്ടതില്ല, ഞങ്ങളുടെ സാന്നിധ്യം തന്നെ വേണ്ടതില്ല, ഞങ്ങളുടെ നേതാക്കൾ തന്നെ വേണ്ടതില്ല എന്ന് കോൺഗ്രസിനെ പോലൊരു രാഷ്ട്രീയ പാർട്ടി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പരാതി പറയാനുള്ള അവകാശം എന്റെ സ്നേഹിതനായിട്ടുള്ള അബ്ദുൽ വഹാബിന് ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കോൺഗ്രസിന് മേലൊരു ജഡ്ജ്മെന്റ് നടത്താൻ വേണ്ടി ഞാൻ തയ്യാറല്ല. പക്ഷെ അബ്ദുൽ വഹാബ് പറഞ്ഞതിൽ ചില കാര്യമുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കും. നോക്കൂ, പി വി അബ്ദുൾ വഹാബ് അങ്ങനെ പറയുന്നു എന്നൊരു സാഹചര്യം ഉണ്ടല്ലോ, ആ സാഹചര്യം ക്രിയേറ്റ് ചെയ്തതാണോ ശ്രീ ജോൺ ബിട്ടാസ്? ഇന്ന് നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ലീഗ് വർഗീയ പാർട്ടിയല്ല, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അങ്ങനെയാണ് ഞങ്ങളുടെ ഡോക്യുമെൻറ്റിലുള്ളത് എന്നുള്ളതാണ്. അതെ, പിന്നാമ്പുറ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. മൊത്തത്തിൽ എന്തൊക്കെയോ പന്തികേടുള്ളത് പോലെ തോന്നുന്നു. ഇന്നിപ്പോൾ പി വി അബ്ദുൾ വഹാബ് താങ്കളുടെ അടുത്ത സുഹൃത്താണ് പി വി അബ്ദുൾ വഹാബ്, എനിക്ക് തോന്നുന്നു കൈരളി ടി വിയുടെ ഡയറക്ടറും കൂടി ആയിരുന്നു അല്ലെങ്കിൽ ആണ് ഏതോ ഒന്നാണ്. ശ്രീ ജോൺ ബിട്ടാസ്, ഇതൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു 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 സിറ്റുവേഷനാണോ? ന്യൂസ് കവർ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല ചേർക്കേണ്ടതില്ല. അബ്ദുൽ വഹാബിന്റെ സുഹൃത്ത് തന്നെയാണ്, അതിന് തർക്കമൊന്നുമില്ല. അദ്ദേഹം കൈരളിയുടെ സ്ഥാപക ഡയറക്ടർമാരിൽ ഒരാളാണ്, ഒരു ഓഹരി ഉടമ കൂടിയാണ്. പക്ഷേ സി പി എം സംബന്ധിച്ചുള്ള ഒരു കാര്യം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന് ഉള്ള ഒരു ദിവസമാണ്. ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ ആ ഫലത്തിന്റെ യഥാർത്ഥ വസ്തുത ഇഴകേറി പരിശോധിച്ചോ എന്നുള്ളൊരു സന്ദേഹം എനിക്കുണ്ട്, സംശയം. അത് ഞാനിന്ന് കോൺഗ്രസ് എം പിമാരുമായിട്ട് ഞാനത് പങ്കുവച്ചിട്ടുണ്ട് ഇന്ന് പാർലമെന്റ് സെന്റർ കാണും. എന്തുകൊണ്ടെന്നാൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ വന്ന ആ മാറ്റം നമ്മൾ ഉൾക്കൊള്ളാതെ പോകരുത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. അതായത് ഗുജറാത്തിൽ 182 നിയമസഭാ സീറ്റുകളാണ്. ആ 182 നിയമസഭാ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആകെ ജയിച്ചത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ്. നിങ്ങൾ ചിന്തിക്കണം, 10% മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ഒരു സംസ്ഥാനത്ത് അതിന്റെ പ്രൊപ്പോർഷൻ ആനുപാതികമായിട്ട് നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു 18 MLA മുസ്ലിം സമുദായത്തിന് കിട്ടേണ്ടതാണ്. ആകെ കിട്ടിയത് ഒരു MLA. ലോകസഭയുടെ അവസ്ഥകൾക്കറിയാം, 15% മുസ്ലിം പോപ്പുലേഷനുള്ള UPയിലെ അവസ്ഥ അറിയാം. BJPയുടെ സഖ്യകക്ഷിയായിട്ടുള്ള അപ്പനാദണ്ണന് മാത്രമാണ് ഒരു മുസ്ലിം MLA ഉള്ളത്. അങ്ങനെ ഒരു ഏകപക്ഷീയവുമായിട്ടുള്ള വലിയൊരു ധ്രുവീകരണം, ഇങ്ങനെ ഒരു തിരമാല പോലെ വരുന്ന ദേശീയ രാഷ്ട്രീയത്തിൽ പലതും ചിന്തിക്കേണ്ടി വരും. ആ ചിന്തിക്കണം എന്നുള്ളത് ഒരുപക്ഷെ രാജ്യസഭയിൽ ഈ യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ശ്രീ അബ്ദുൽ വഹാബ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്റെ സ്നേഹിതനായിട്ടുള്ള വഹാബിനെ ഞാൻ സ്വാഭാവികമായിട്ട് പിന്തുണയ്ക്കുക മാത്രമേ ചെയ്യുള്ളൂ. എന്താ കാരണം വെച്ചാൽ ഡൽഹിയിൽ ഇരുന്ന് നോക്കുമ്പോൾ വളരെ ഭയാനകമായിട്ടുള്ള ഒരവസ്ഥയാണുള്ളത്. ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ വിജയത്തെ കുറിച്ചൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ, എനിക്ക് ഈ ബാലൻ സിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല ആൾക്കാരെ നമ്മൾ പറയാറുണ്ട്. എന്റെ കേരളത്തിലെ അച്ചടി മാധ്യമങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കേണ്ട കാര്യമാണ്. എന്താ കാരണം, 37,000 വോട്ടിന്റെ വ്യത്യാസമുള്ള BJPയും കോൺഗ്രസും തമ്മിൽ ഹിമാചൽ പ്രദേശിലുള്ളത്, ഡൽഹിയിലെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഉള്ള ജനസംഖ്യ ഇല്ല ഹിമാചൽ പ്രദേശിൽ, ആകെ 4 സീറ്റോ മറ്റെയാണ് ഹിമാചൽ പ്രദേശിൽ നിന്ന് ലോകസഭയിലേക്കുള്ളത്. 26 ലോകസഭാ സീറ്റുള്ള ഗുജറാത്തിൽ എന്താ പറയേണ്ടത്, കോൺഗ്രസ് നിലംപത്തി എന്ന് മാത്രമല്ല എവിടെയും ഇല്ല. ഇനി ഗുജറാത്തിൽ നിന്നുള്ള 12 രാജ്യസഭാംഗങ്ങൾ മറ്റെയാണെന്ന് തോന്നുന്നു, ആ 12 സീറ്റും 2026 കൂടിയിട്ട് BJPക്ക് കിട്ടാൻ പോവുകയാണ്. ഈ ഭാരത ജോഡോയുടെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ച സമയത്ത് ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ലേഖനം എഴുതി. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഭാരത് ജോഡോ ഒന്ന് ഗുജറാത്തിലേക്ക് ഒന്ന് പോയിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു എന്ന് അന്ന് ജയറാ രമേഷ് ഉൾപ്പെടെയുള്ള ആൾക്കാർ, എന്നെ പോലുള്ള ആൾക്കാരെ പരിഹസിച്ചു. അടിത്തട്ടിൽ പ്രവർത്തിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ലെങ്കിൽ അവിടെയുള്ള അണികൾ നിൽക്കുമോ?